നാളെ കര തൊടാനിരിക്കെ കനത്ത മഴയെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് ചെന്നൈ നഗരം. നഗരത്തിലെ മിക്ക പ്രദേശങ്ങളും പൂർണ്ണമായി വെള്ളത്തിനടിയിലാണ്. അതിശക്തമായ മഴയും കാറ്റും തുടരുന്ന ഒരവസ്ഥയുമുണ്ട്. ട്രെയിനുകളും വിമാന സർവീസുകളും ഉൾപ്പെടെ റദ്ദാക്കുന്ന സാഹചര്യവുമുണ്ട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഐസൻ, വല്ലാത്തൊരു സാഹചര്യമാണ്. ആദ്യം നമുക്ക് അറിയേണ്ടത് നാളെ കരതുടാനിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ റൂട്ട്, എങ്ങനെയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം, ഏതൊക്കെ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്, ആദ്യം അറിയേണ്ടത്. ശ്യാം, തീർച്ചയായും ഒരു കൊടുങ്കാറ്റും അതുപോലെ തന്നെ ശക്തമായ പേമാരിയും ഉണ്ടാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 48 കിലോമീറ്റർ മുതൽ 81 കിലോമീറ്റർ വരെ വേഗത്തിൽ പ്രക്ഷുബ്ധമായ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഗസ്റ്റ് വിൻസ് എന്ന് പറയുന്ന പ്രക്ഷുബ്ധമായ കാറ്റടിക്കാനുള്ള ശക്തമായ കാറ്റടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമെല്ലാം തന്നെ അറിയിക്കുന്നത്. ആന്ധ്രാ തീരത്താണ് തീരത്തേക്ക് അടുക്കുക എങ്കിലും, ഈ ചുഴലിക്കാറ്റ് ആന്ധ്രാ തീരത്താണ് തീരത്തേക്ക് പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്കിൽ കൂടി മദ്രാസ് പ്രദേശത്തിൻ്റെ ഭാഗങ്ങളിലും അത് പഴയ ചെന്നൈയുടെ ഭാഗങ്ങളിലായി അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രദേശങ്ങളിലായാലും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകാനുള്ള സാഹചര്യം നാളെയും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് 8:30 മീനാമ്പക്കത്ത് മാത്രം ഇന്ന് 8:30, അതായത് 4-ാം തീയതി മാത്രം പെയ്ത മഴയുടെ അളവ് 41 സെൻറ്റിമീറ്ററാണ്. അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതുമായി താരതമ്യം 2018 പ്രളയവുമായി താരതമ്യം ചെയ്യുമ്പോൾ 40-ന് താഴെ സെൻറ്റിമീറ്റർ മഴയാണ് ആ ശക്തമായ പ്രളയമുണ്ടായ ദിവസങ്ങളിൽ ലഭിച്ചത്. ഇപ്പോൾ തന്നെ 415 മില്ലിമീറ്റർ, അതായത് 41 സെൻറ്റിമീറ്ററോളം മഴ ലഭിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പ്രളയത്തിൻ്റെ ആ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതാണ്. തുടർന്നും അതുപോലെ നൂങ്കമ്പക്കം, അതുപോലെ തന്നെ എന്നൂർ, ആ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ രീതിയിൽ പ്രളയമുണ്ടാകാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്. ശക്തമായ കാറ്റും വരാനുള്ളൊരു സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് വലിയൊരു പ്രശ്നമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം കാറ്റടിക്കുമ്പോൾ, വലിയ തോതിൽ കാറ്റടിക്കുമ്പോൾ വൈദ്യുതി ബന്ധങ്ങൾ തകരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനുകളെല്ലാം തന്നെ തകരുന്ന രീതിയിലുള്ള വലിയ മരങ്ങൾ വീഴുകയും അത്തരത്തിലുള്ള ഹോർഡിങ്ങുകൾ പറന്നു വരിക, അത്തരത്തിലുള്ള അതീവ ഗൗരവതരമായ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക എന്നതിനപ്പുറം മറ്റൊരു സുരക്ഷാ സംവിധാനം നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവുക പ്രായോഗികമാണ് എന്ന് കരുതുന്നില്ല. മാത്രമല്ല ഇതിന് ശേഷം പ്രളയമുണ്ടായേക്കുന്ന സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ സിവിൽ ഡിഫൻസ് ഫോഴ്സ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് മാറ്റുക എന്നത് തന്നെയാണ് ഇപ്പോൾ സാധ്യമായൊരു വഴി. എന്ത് തന്നെയായാലും ചുഴലിക്കാറ്റ് ശക്തമായി മാറുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നാളെ ഇത് ആന്ധ്രാ തീരത്തേക്കായിരിക്കും പ്രവേശിക്കുക. അതായത് ബംഗാൾ ഉൾക്കടലിൻ്റെ ഇന്ത്യയുടെ ഭാഗത്ത്, ഭാരതത്തിൻ്റെ ഭാഗത്തേക്ക് ഇത് പ്രവേശിക്കുന്നത് ആന്ധ്രയുടെ ഭാഗത്തേക്കാണെങ്കിൽ കൂടി ഈ തീരത്തു നിന്നും 150 കിലോമീറ്റർ പരിധിയിൽ ചുഴലിക്കാറ്റ് എത്തുമ്പോൾ അതിശക്തമായ മഴ തീരപ്രദേശങ്ങളിലും ഉള്ളിലേക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സമാനമായ പ്രശ്നം അറബിക്കടലിൽ നിന്ന് മുകളിലുള്ള മേഘങ്ങളെ ആകർഷിക്കാനുള്ള, ഈ ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ അറബിക്കടലിന് മുകളിലുള്ള മേഘങ്ങളെ ആകർഷിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും ഈ ഒരു ആകർഷണം കേരളത്തിൽ വളരെ ചെറിയ തോതിലെങ്കിലും മഴയുണ്ടാക്കുമെങ്കിലും ശക്തമായ ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ചില പ്രദേശങ്ങളെങ്കിലും നീങ്ങാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് സംബന്ധിച്ച് ഗൗരവതരമായ വിഷയങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഡാമുകൾ നിറയുന്നതോ അത്തരത്തിലൊരു പ്രശ്നങ്ങളും ഇത് സംബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എങ്കിലും ചെറിയ തോതിൽ മഴ ഉണ്ടാകും. വൈകുന്നേരം, തുലാമാസമോ എല്ലാം ഉണ്ടാകുന്ന വൈകുന്നേരത്തെ പോലുള്ള മഴകൾ ഉണ്ടാകാനുള്ള സാധ്യത, അത് ചെറിയ തോതിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ ഇപ്പോൾ പ്രധാനമായി കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. തമിഴ്നാടു, പുതുച്ചേരി, കരൈക്കൽ എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഏതാണ്ട് അവരുടെ ഒരു പ്രഡിക്ഷൻ തന്നെ 204.4 mm മഴ ആണ് ഉണ്ടാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ നെടുങ്കുണ്ടം നദി കരകവിഞ്ഞൊഴുകുകയാണ്, അവിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ അതിരൂക്ഷമായിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പ്രത്യേകിച്ച് ചെന്നൈ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സബ്വേകളും അടിപ്പാലങ്ങളും വെള്ളത്തിൽ മുങ്ങുന്നൊരു സാഹചര്യം. മരങ്ങൾ കടപുഴകി വീഴുന്നു, പലയിടങ്ങളിലും വൈദ്യുതി നിലച്ചിട്ടുണ്ട്. മഹാബലിപുരം ബീച്ചിൽ കടൽ നിരപ്പ് 5 അടിയോളം ഉയർന്നിട്ടുണ്ട്. പുതുച്ചേരി ബീച്ച് റോഡിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെന്നൈ അടക്കം 6 ജില്ലകളിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം ദുരിതാശ്വാസ മറ്റ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് തോന്നുന്ന NDRF സംഘമൊക്കെ കേന്ദ്ര സർക്കാരും കൃത്യമായി തന്നെ പ്രധാനമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ടൊരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. കൂടുതൽ NDRF സംഘത്തെയും ഈ മേഖലകളിലേക്കൊക്കെ അയക്കാനുള്ളൊരു സാധ്യതയുണ്ട്. വേണ്ടി വന്നാൽ സൈന്യത്തിൻ്റെ സേവനം ഉറപ്പാക്കുന്നുണ്ട് അല്ലേ?
തീർച്ചയായും സൈന്യത്തിൻ്റെ സേവനം ഇക്കാര്യത്തിൽ അതല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ അനിവാര്യമായി വേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ കടലേറ്റം ഉണ്ടായിരിക്കുന്നു, വലിയ തോതിൽ കടലിലെ നിരപ്പുയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെല്ലാം തന്നെ ഡ്രെയിനേജുകളെല്ലാം തന്നെ ബ്ലോക്ക് ആവുക, അല്ലെങ്കിൽ ഡ്രെയിനേജ് വഴിയുള്ള വെള്ളം പുറത്തേക്ക് പോകുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുകയും മണിക്കൂറുകളോളം എടുത്ത് വെള്ളം പുറത്തേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാകും. ഇത് സ്വാഭാവികമായും തീരപ്രദേശങ്ങളോട്, അതായത് കടൽ തീരത്തോട് അടുത്തുള്ള വീടുകളെല്ലാം തന്നെ വെള്ളത്തും കയറുന്നതിനും ഒരുപക്ഷെ വെള്ളത്തിൽ മുങ്ങുന്നതിനും ചില താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഏതാണ്ട് ഒന്നോ രണ്ടോ നിലയുള്ള കെട്ടിടങ്ങൾ മുങ്ങിപ്പോകാനുള്ള സാധ്യതയും എല്ലാം തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. അത്രയും ഭീകരമായ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ ചിലയിടങ്ങളിൽ മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത് എങ്കിൽ കൂടി അതും മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളുണ്ടാകണം. മാത്രമല്ല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ശക്തമായ കാറ്റാണ്. ഇപ്പോൾ കേരളത്തിലെ നമ്മളുടെ അനുഭവിച്ച പ്രളയമാണെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു കാറ്റിൻ്റെ പ്രതീതി അവിടെ ഉണ്ടായിരുന്നില്ല, പ്രശ്നമുണ്ടായിരുന്നില്ല, തുടർച്ചയായ മഴ പെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ കാറ്റിൻ്റെ ശക്തമായ കാറ്റ് 81 കിലോമീറ്റർ വേഗതയിലൊക്കെ വീശിയടിക്കുന്ന പല ദിശകളിലേക്കൊക്കെ കാറ്റ് വീശിയടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തന സംവിധാനങ്ങൾക്ക് ഏറെ പരിമിതികളുണ്ടാകും. വിമാനങ്ങൾ നിർത്തിവെക്കേണ്ടി വരും, അത്തരത്തിൽ റെയിൽ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരും. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ മനുഷ്യജീവിതത്തിൻ്റെ അനിവാര്യ ഘടകങ്ങളായ എല്ലാ ചലനങ്ങളും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും. മാത്രമല്ല ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുക, വലിയ മരങ്ങൾ വീണ് വൈദ്യുതി ബന്ധങ്ങൾ തകരുമ്പോഴാണ്. വൈദ്യുതി ബന്ധങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായി ഓഫ് ചെയ്യാൻ സാധിക്കുന്നത് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാക്കും. കാരണം ആശുപത്രികളിലെല്ലാം തന്നെ വൈദ്യുതി ലഭ്യമാക്കുന്നതിനൊക്കെ വീഴ്ച വരാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സമഗ്രമായ നീക്കം ഉണ്ടാകേണ്ടതുണ്ട്. അത് കൃത്യമായും നടക്കുന്നുണ്ട്. എൻ ഡി ആർ എഫ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. പ്രാഥമികമായി പല യൂണിറ്റുകളുടെയും ഡിപ്ലോയ്മെൻറ്റ് നടന്നു കഴിഞ്ഞിരിക്കും. അതുപോലെ തന്നെ മദ്രാസ് റെജിമെൻ്റ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ, സൈനിക വിഭാഗങ്ങൾ കൃത്യമായി ഇടപെട്ട് തുടങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകും. പോലീസ് ഫയർഫോഴ്സിൻ്റെ വിന്യാസങ്ങൾ, ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കാനും സാധിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തുതന്നെയായാലും കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷകരും അതുപോലെ തന്നെ കാലാവസ്ഥാ കുതികളും, ഈ തമിഴ്നാട്ടിലൊക്കെ ധാരാളം കാലാവസ്ഥയെ സംബന്ധിച്ച് വിശാലമായി പഠനം നടത്തുന്ന സർക്കാരേതര സംവിധാനങ്ങൾ അതുപോലെ തന്നെ വ്യക്തികളെല്ലാം തന്നെയുണ്ട്. ആ ശാസ്ത്രകുതികളുടെ എല്ലാം റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ വലിയൊരു തോതിലുള്ള ഒരു മഴയുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 246 സെൻറ്റിമീറ്റർ മഴ എന്നൊക്കെ പറയുമ്പോൾ വലിയ തോതിലുള്ളൊരു മഴയായി തന്നെ അത് മാറാനുള്ള സാധ്യതയുണ്ട്. ഈ 30 താഴെയുള്ള ഏത് അളവിലുള്ള മഴയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ചില താഴ്ന്ന പ്രദേശങ്ങൾക്ക് പുറമേ മലയോര മേഖലകളിലെല്ലാം തന്നെ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു നേട്ടം അല്ലെങ്കിൽ ഒരു ഗുണം എന്ന് പറയുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളതുപോലെ ചെങ്കുത്തായ മലനിരകളല്ല, കുറേ കൂടി ചെരിവുള്ള ഒരു പ്രദേശം കൂടിയാണ് തമിഴ്നാട്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ, അത്തരത്തിലുള്ള വലിയ ആഘാതങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത കേരളത്തിനെ അപേക്ഷിച്ച് വളരെ കുറവാണ്. എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും കൂടി ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൽ 13-14 സെൻറ്റിമീറ്റർ മഴ പെയ്യുമ്പോൾ തീർച്ചയായും 12 മുതൽ 14 വരെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ, സെൻറ്റിമീറ്റർ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാൽ കുറച്ചുകൂടി ശക്തമായ മഴ തമിഴ്നാട്ടിലുണ്ടായാലേ ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ അത് ആ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം കാര്യക്ഷമമായി നടത്താൻ തമിഴ്നാട് സർക്കാരിനെ സാധാരണഗതിയിൽ സാധിക്കാറുണ്ട്. അതും മാത്രമല്ല ഇത്തരത്തിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഭൗമശാസ്ത്രപരമായി കുറേ കൂടി കുറവുമാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. എന്തുതന്നെയായാലും ശക്തമായ മഴയും ഈ കൊടുങ്കാറ്റിനുള്ള സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട്. ഇത് മരണസംഖ്യ കുറയ്ക്കുന്നതിന് കൃത്യമായ മുന്നൊരുക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഒരു ശമനം, അതായത് മഴയ്ക്കും കാറ്റിനും ഒരു ശമനമുണ്ടായാൽ കൃത്യമായി പ്രവർത്തിക്കുന്ന റെസ്ക്യൂ സംവിധാനങ്ങളുടെയും മുഴുവൻ ഓപ്പറേഷനിലാകാനുള്ള ഒരു നീക്കവും നടന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആലോചനകളും അതിൻ്റെ മുന്നൊരുക്കങ്ങളും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തമിഴ്നാട് രാജ്ഭവൻ ഒരു അഭ്യർത്ഥന ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ രീതിയിലും ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങളെല്ലാം ദയവായി പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു പത്രക്കുറിപ്പ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു രണ്ട് സർക്കാരുകളുടെയും കൃത്യമായി തന്നെ ഒരു ഇടപെടൽ, ഒരു യോജിപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. ഈ കൃത്യമായി തന്നെ കാര്യങ്ങൾ ഒരു കൺട്രോൾ റൂമിലിരുന്ന് കാര്യങ്ങൾ കൃത്യമായി അനാലിസിസ് ചെയ്യുന്നുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഐസന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഇത് എങ്ങനെയായിരിക്കും എന്ന് സംബന്ധിച്ച് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കൃത്യമായൊരു ധാരണയുണ്ട്. നാളെത്തോടുമ്പോൾ ഇത് സംബന്ധിച്ച് നമുക്ക് ലഭ്യമായ കരതൊടുന്നു എന്ന് തന്നെ സാധാരണഗതിയിൽ ഒരു 70 മുതൽ 80% വരെ കൃത്യതയുണ്ടായേക്കാവുന്ന അറിവുകളാണ് സാധാരണഗതിയിൽ കാലാവസ്ഥാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള വിവരങ്ങളിൽ നമുക്ക് ലഭ്യമാവുക. ഇത് സംബന്ധിച്ച ചില വിവരങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാവുകയും ചെയ്തിരുന്നു. ഇത് നിലവിൽ, അതായത് 4 മണിയോടുകൂടി, അതായത് 4-ാം തീയതി, ഇന്ന് 4 മണിയോടുകൂടി തീരത്തേക്ക് പ്രവേശിക്കാൻ ആരംഭിക്കും. അതായത് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ചെന്നൈക്ക് സമാന്തരമായാണ് ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു കേന്ദ്രീകരണം നടന്നിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് 4-ാം തീയതി ഇന്ന് തന്നെ
ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലയ്ക്ക് സമീപത്തേക്ക് ഇന്നാളെ തന്നെ, നാളെ ഒരു അഞ്ചു മണിയോടുകൂടി എത്താനുള്ള സാധ്യത. റായൽസീമയിലും ഇപ്പോൾ ഏറ്റവും വലിയ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്ന റായൽസീമയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. യെസ്, അത് ആ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുക. ഇപ്പോൾ നമുക്ക് ലഭ്യമായ ചുഴലിക്കാറ്റിൻ്റെ പാത്തി സംബന്ധിച്ച ഒരു ഡയഗ്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ന് നാളെ രാവിലെയോടുകൂടി അതിശക്തമായ കൊടുങ്കാറ്റ് ഈ പ്രദേശങ്ങൾക്ക്, അതായത് ആന്ധ്രയുടെ തീരപ്രദേശങ്ങളിൽ ശക്തമായി കടക്കുകയും അവിടെ നിന്ന് വീണ്ടും ഏതാണ്ട് ഒരു നാളെ അഞ്ചാം തീയതി ഉച്ചയോടുകൂടിയാണ് ഗുണ്ടൂർ, അതുപോലെ തന്നെ വിജയവാഡ, എലുരു എന്നീ പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ കരയോട് ചേർന്ന് അതിശക്തമായ ചുഴലിക്കാറ്റുണ്ടാകാനുള്ള സാധ്യതയും, അവസാനം ഈ ചുഴലിക്കാറ്റ് അവസാനിക്കുക, അതായത് ആറാം തീയതിയോടുകൂടി അതിശക്തമായ ചുഴലിക്കാറ്റ് കൂടുതലും കര കേന്ദ്രീകരിച്ചുണ്ടാകാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രാഥമികമായൊരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ അതിശക്തമായൊരു കാറ്റ്, അതായത് നാലാം തീയതി മുതൽ ആറാം തീയതി വരെ അതിശക്തമായ മഴയും കാറ്റും ആന്ധ്രാ തീരത്തുണ്ടാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നം ആന്ധ്രയിലെ തീരങ്ങളിലേക്കും അതിശക്തമായി ഈ മഴയും ഈ കാറ്റും വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വ്യാപിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആന്ധ്രയിൽ ഉൾപ്പെടെ, അതായത് രണ്ട് സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കൃത്യമായ ഒരു നീക്കം നടത്തേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നീക്കം നടക്കുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഇടപെടലെല്ലാം തന്നെ കാര്യക്ഷമമായി ഉണ്ടാകേണ്ടത്. തീർച്ചയായും കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങളെല്ലാം തന്നെ കടലിൽ സജ്ജമാണ്. കടലിൽ മീൻപിടുത്തക്കാർക്കുള്ള മുന്നറിയിപ്പ്, അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മറ്റൊരു വിഷയം, സാധാരണഗതിയിൽ കടലിൽ നിരീക്ഷണം നടത്തുന്നതിന് ഏതെങ്കിലും മീൻപിടുത്തക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതിന് സാധാരണഗതിയിൽ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും വിമാനങ്ങൾ, ചെറുവിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളും റോന്തി ചുറ്റുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ഈ കൊടുങ്കാറ്റിൻ്റെ സാഹചര്യത്തിൽ അത് വളരെയധികം പരിമിതമാണ്. അഥവാ സാധ്യമായാൽ തന്നെ ശക്തമായ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുന്നത് സാധ്യമായാൽ തന്നെ കാണുക സാധ്യമല്ല. കടലിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്ന ഒരു മൂടൽ മഞ്ഞിൻ്റെ സമാനമായ രീതിയിൽ കിടക്കുമ്പോൾ അത് സാധ്യവുമല്ലാത്തതുകൊണ്ട് ആരും കടലിൽ പോകരുത്. പഞ്ചായത്ത് തലത്തിൽ നിരീക്ഷിക്കുക എന്നതാണ് ഇതിനിപ്പോൾ പ്രാഥമികമായൊരു നീക്കം. അതായത് ഓരോ പഞ്ചായത്തിലെയും അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ കടലിൽ പോകുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർ കടലിൽ പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള ഒന്നൊന്നായുള്ള പ്രവർത്തനങ്ങൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഹൈസൺ. ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ മൂന്ന് ടീമുകൾ, ഫുൾ എക്യുപ്മെൻസോടുകൂടിയുള്ള മൂന്ന് ടീമുകൾ കൂടി ഉടൻ ചെന്നൈയിൽ എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, തിരുവള്ളൂർ എന്നിവിടങ്ങളിൽ ദുരന്ത നിവാരണ സേനയുടെ ടീമുകളുണ്ട് പൂർണ്ണ സജ്ജമായി. അതിനെ ഒപ്പം മൂന്ന് പുതിയ ടീമുകളെ കൂടി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട്. ഒപ്പം ഇന്ന് ചെന്നൈ വിമാനത്താവളത്ത് നിന്ന് രാത്രി 11 മണി വരെ ഫ്ലൈറ്റ് സർവീസുകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ചെന്നൈ, തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശക്തമായ മഴ ചെന്നൈയിലും പുതുച്ചേരിയിലും ഒപ്പം റായൽസീമയിൽ, ആന്ധ്രാപ്രദേശിൻ്റെ റായൽസീമ മേഖലകളിലും ഉണ്ടാകും എന്ന മുന്നറിയിപ്പുമുണ്ട്. അനാവശ്യമായി ആരും പുറത്തിറങ്ങരുത് എന്ന കർശന നിർദ്ദേശവും നിലവിലുണ്ട്. തിങ്കളാഴ്ച കേരളത്തിൽ നിന്നും തിരിച്ചുമുള്ള 40 ട്രെയിനുകൾ റദ്ദാക്കി. ചെന്നൈ, ഹൈദരാബാദ്, വിശാഖപട്ടണം എന്നിവിടങ്ങളിലെ വിമാന സർവീസുകളും നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്, അതായത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഒരു കാര്യം കൂടി ഐസൻ, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ ഇതിനെ വിലയിരുത്താം? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ മൺസൂൺ കാലഘട്ടം കഴിഞ്ഞു, അതായത് അറബിക്കടലിലെ മൺസൂൺ വാദങ്ങളുടെ കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ, ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ മൺസൂൺ വാദങ്ങളുടെ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മേഘങ്ങളുടെ സാധ്യത ഈ അറബിക്കടൽ തീരത്തേക്ക്, ഭാരതത്തിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ തീരങ്ങളിൽ അത്തരത്തിൽ ശക്തമായൊരു മേഘ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മേഘങ്ങൾ അങ്ങോട്ട് ചുഴലിക്കാറ്റിൽ ആകർഷിക്കപ്പെടുകയോ അത്തരത്തിലുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായും കേരളത്തിലേക്ക്, കേരള തീരത്തേക്കും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഭൂപ്രദേശത്തേക്കും ശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യമുണ്ടാകുന്നത്. അത്തരത്തിൽ ശക്തമായ മഴയുണ്ടാകാനുള്ള മേഘങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ മഴയുടെ ഒരു ഫോർകാസ്റ്റ് അറബിക്കടലിനെ പരിശോധിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ ആഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൃത്യമാണ്. കാരണം ആഘാതം എന്ന് സാങ്കേതികമായി കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നു എന്നുള്ളതാണ്. ഇത് വളരെ നേരിയ തോതിൽ മാത്രം കേരളത്തിൻ്റെ മലമ്പ്രദേശങ്ങളിൽ, ഇടുക്കി, വയനാട്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങൾ, കൊച്ചി, എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങൾ, തിരുവനന്തപുരം ജില്ലയുടെയും വളരെ പരിമിതമായ ഭാഗങ്ങൾ, ഇവിടെയെല്ലാം തന്നെ പർവ്വത മേഖലകളിൽ ഇത്തരത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ സാന്നിധ്യമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു മഴയ്ക്ക്, ചെറിയ തോതിലുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതയിലേക്ക് നീങ്ങുന്ന അല്ലെങ്കിൽ മണ്ണിടിച്ചിലേക്ക് നീങ്ങുന്ന 13 സെൻറ്റിമീറ്റർ മഴ എന്ന് പറയുന്ന ആ റേഞ്ചിലേക്കൊന്നും എത്താനുള്ള സാധ്യത നിലവിലില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മഴയുണ്ടാകാം. രാത്രികാലങ്ങളിൽ ചിലപ്പോൾ അല്പം നീണ്ടു നിൽക്കുന്ന 5-10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ശക്തമായ മഴയുണ്ടാകാം എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മറ്റൊരു കരുതിയിരിക്കൽ കേരളത്തിലെ ജനതയ്ക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിലെ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് ബംഗാൾ ഉൾക്കടലിലെ
ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശക്തമായ ഇടിമിന്നൽ സാധ്യതയാണ്. കേരളത്തിൽ ഇടിമിന്നലിനുള്ള സാധ്യത, ഇടിമിന്നൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇടിമിന്നൽ സാധ്യതകൾ വളരെ കൂടുതലാണ് ഭൗമശാസ്ത്രപരമായി. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് ഇടിമിന്നലിനെതിരെ കരുതിയിരിക്കുക, വീടുകൾക്കകത്തിരിക്കുക, ആ മഴ ശക്തമായി ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് സുരക്ഷിതരായി വീടിനകത്തിരിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന ഒരു ദുരന്ത നിവാരണ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ ഒരു മുന്നറിയിപ്പായി നമുക്കും നൽകാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ഐസൻ. കൃത്യമായ വിലയിരുത്തലാണ് ഐസൻ ജോസാണ് ഇപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ നൽകിയത്.